ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കലാഞ്ചിയോ പ്ലാന്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ലഭ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ കലാഞ്ചിയോ പ്ലാന്റ്. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സംശയങ്ങൾ വരാറുണ്ട്. ഈ ചെടി വളർത്തുന്ന രീതി ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത് കാണുമോ, അത് ഇത് പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട വളങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ സൺലൈറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാതെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ പിന്നീട് പൂവിടുന്ന പ്രശ്നം കാണത്തില്ല, അതുപോലെ തന്നെ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കെയറിങ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഇതിൻ്റെ നാടൻ വെറൈറ്റി നമുക്കെല്ലാം അറിയാം, യാതൊരു പരിചരണവും കൂടാതെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇനമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇനം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഹൈബ്രിഡ് ഇനങ്ങളും വളർത്താം. പൊതുവേ കുറച്ച് കെയർ കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു ഇനമാണ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ. പൊതുവേ ഈ തണ്ടുകൾക്ക് ബലം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് താങ്ങി നിൽക്കാനുള്ള കഴിവ് കാണത്തില്ല. പൊതുവേ ഇതൊരു സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ തണ്ടുകളിലും അതുപോലെ ഇലകളിലും എല്ലാം വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജലത്തോടൊപ്പം ചെടിക്ക് വേണ്ടുന്ന പോഷകങ്ങളും ഈ തണ്ടിലും ഇലകളിലും ഒക്കെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോഷകങ്ങൾ ഈ ചെടി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വെള്ളം വളരെ കുറച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം വളരെ കുറച്ച് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഈ പോഷകങ്ങൾ ഇത് റീയൂസ് ചെയ്യുകയും അതുവഴി ധാരാളം പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വളപ്രയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നീട് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ആയിട്ട് വെള്ളം കൊടുക്കൽ ചുരുക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ പൂക്കൾ കുറവായിരിക്കുമെന്ന് മാത്രമല്ല ചെടിയിൽ പെട്ടെന്ന് ഫംഗസ് ബാധ ഏൽക്കാനും ഇതിൻ്റെ മൂട് ചീഞ്ഞു പോകുന്നതിനും കാരണമാകും. അതുമാത്രമായിരിക്കും, ഇതിലെ ഇലകൾ ചിലപ്പോൾ മഞ്ഞിച്ച് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇലകൾക്കെല്ലാം ഒരു മഞ്ഞപ്പ് വന്നിട്ട് ഇത് പൊഴിഞ്ഞു പോകും. ഇനി ഈ ചെടി പൂവിടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൺലൈറ്റ്. അപ്പോൾ ഈ ചെടിക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ല കൊടുക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് വേണ്ടുന്നത്. ഇപ്പോൾ ഇത് ഇൻഡോറിൽ പോലെ നമുക്ക് വെക്കാവുന്ന ഒരു ചെടിയാണ്. എന്നിരുന്നാലും നമ്മൾ രാവിലെയുള്ള ഇളം വെയിൽ നല്ല തെളിച്ചമുള്ള ഒരു സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ പൂവിടുന്നതിനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പൂക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിന് ലൈറ്റ് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും പൂക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടും. ഇനി ഈ ചെടിക്ക് സൂര്യപ്രകാശം കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ നമുക്കിത് അറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ തണ്ടുകളും ഇലകളും ഒക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഈ ചെടിക്ക് നേരിട്ട് കടുത്ത വെയിലൊന്നും ഏൽക്കാത്ത ഒരു ഭാഗത്തേക്ക് ചെടിയെ മാറ്റി വെക്കാവുന്നതാണ്. പക്ഷേ നാടൻ ഇനങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. നല്ല വെയിലത്തിരുന്നാൽ ഇത് നല്ല രീതിയിൽ പൂവിടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ ഇതുപോലെ ഒരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റീപ്പോട്ട് ചെയ്യാം. അപ്പം ഇത് റീപ്പോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മണ്ണിനുള്ളിൽ നോക്കണം, വെളുത്ത പൗഡർ പോലെയുള്ള പൊടിയൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ അത് ഫംഗസ് ബാധയായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഈ മണ്ണിലേക്കും അതുപോലെ ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടി ഇതുപോലെ നല്ല തിക്കായിട്ട് ഒരേ അളവിലായിരിക്കും ഇതിൻ്റെ ശാഖകളൊക്കെ വന്നിട്ട് പൂക്കൾ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഈ പൂക്കൾ വാടാതെ ചെടിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു മാസത്തിലധികം നമ്മുടെ ചെടിയിൽ തന്നെ ഈ പൂക്കൾ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി മൊത്തത്തിൽ ഇതിൻ്റെ കൊമ്പുകൾ സഹിതം ഉണങ്ങിപ്പോകുന്നതിന് കാരണമാകാം. അങ്ങനെ ഈ ചെടി നശിച്ചു പോകുന്നത് ഈ പൂക്കൾ അതിൽ നിർത്തി കഴിഞ്ഞാലാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആ ചെടിയുടെ പ്രൂണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും പുതിയ തണ്ടുകൾ വന്നോളും. അപ്പോൾ പുതിയ തണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പൂക്കൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിന് വീണ്ടും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ കിട്ടിയാൽ മാത്രമേ അതിൽ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ഒരു റസ്റ്റ് പീരീഡിൽ കൂടുതലായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു തവണ പൂത്ത് കഴിഞ്ഞ് അതൊരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൽ ചെറുതായിട്ട് വളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന് അങ്ങനെ സീസണലായിട്ടുള്ള പൂക്കളല്ല, മിക്കവാറും ഈ മഴയില്ലാത്ത സമയങ്ങളിൽ നല്ല തെളിച്ചമുള്ള സമയങ്ങളിലെല്ലാം പൂക്കൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മഴ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇതിന് ചെറുതായിട്ട് വളങ്ങൾ കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ഇതിന് NPK വളമൊക്കെയാണ്. ഒരു 15 ദിവസത്തിൽ ഇടവേളയിൽ നമ്മൾ ഇതിന് NPK കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് NPKയുടെ പൊട്ടാസ്യം കൂടിയ ഒരു വളം 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇത് 1 ഗ്ലാസ് വീതം നമ്മുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ഈ ചെടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചെടി നന്നായിട്ട് പൂവിടുന്നത് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒത്തുവരുമ്പോഴാണ്.
അതുകൊണ്ടാണ് ഇത് രാത്രി കൂടുതലും പകല് കുറവുമുള്ള സമയത്ത് വിന്റർ സീസണിലൊക്കെ നന്നായിട്ട് പൂവിടുന്നത്. നമുക്കപ്പോൾ സാധാരണയുള്ള വേനൽക്കാലത്തും അതേപോലെയുള്ള ഒരു ചുറ്റുപാട് ഇതിന് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു റസ്റ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന് വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത ചെറിയൊരു ഇൻഡയറക്റ്റ് നല്ല ഷെയ്ഡിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയത്ത് ഇതിന് പ്രകാശം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാരണമായി തീരും. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഈ ചെടി വാങ്ങിച്ചിട്ട് റീപോട്ട് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലുള്ള മിക്സ് ആയിരിക്കണം നമ്മൾ നിറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ മണൽ കൂടുതൽ കലർന്ന ഒരു മണ്ണും ചാണകപ്പൊടിയും അതുപോലെ ഒന്നോ രണ്ടോ സ്പൂൺ എല്ലുപൊടിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ഒരു വളക്കൂറുള്ള ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം വേണം ഈ ചെടിയെ അതിലേക്ക് മാറ്റി നടാൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ചെടി കുറച്ച് റെസ്റ്റ് പീരീഡൊക്കെ ആയിരിക്കും, പൂക്കളൊക്കെ കൊഴിഞ്ഞ് റെസ്റ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിക്വിഡ് രൂപത്തിൽ വളങ്ങൾ കൊടുത്ത് തുടങ്ങണം. അപ്പോൾ 15 ദിവസത്തിൻ്റെ ഇടവേളയിൽ നമുക്ക് ജൈവമോ അല്ലെങ്കിൽ NPK ഒക്കെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് NPK കൊടുക്കുന്നതാണ്. പൂ വിടുന്ന ചെടിയായതുകൊണ്ട് നമുക്ക് ലിക്വിഡ് രൂപത്തിൽ NPK കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അളവിൽ നമുക്ക് NPK കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-3 പ്രാവശ്യം കൊടുക്കുന്നതിനാന്ന് വെച്ച് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി അഥവാ ഈ ചെടി നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റിയിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് കുത്തിക്കൊടുത്താൽ മതി, ഇത് പിളിച്ചു കിട്ടും. അപ്പോൾ ഈ ചെടി മൊത്തത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ മറ്റ് ഒരു പോട്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ചെടി വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ 2 മാസത്തിലധികം ചെടിയിൽ തന്നെ വാടാതെ നിൽക്കും. അതുപോലെ തന്നെ സിംഗിൾ പെറ്റലായിട്ടും അതുപോലെ ഡബിൾ പെറ്റലായിട്ടും നല്ല അടുക്കോടുകൂടിയ പൂക്കളാണ് ഇതിനുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ മഴക്കാലത്ത് ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യണം. ഇപ്പോൾ ഹൈബ്രിഡ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒരിക്കലും മഴയത്ത് ഡയറക്റ്റ് എടുത്ത് വെക്കാനായിട്ട് പാടില്ല. നല്ല ഷെയ്ഡ് കൊടുത്ത് തന്നെ ഇതിനെ വളർത്തണം. ഇതിൻ്റെ മൂട്ടിൽ വെള്ളം പെട്ടെന്ന് കെട്ടിക്കിടക്കുകയും ഇത് ചീഞ്ഞു പോവുകയും അതുവഴി നമുക്ക് ഈ ചെടി നഷ്ടമായി പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ചെടിയാണ്. ഇത് സക്കുലൻ്റ് വിഭാഗത്തിൽ പെടുന്ന മറ്റ് ചെടികളെ പോലെ തന്നെ നമ്മൾ കെയറിങ് കൊടുക്കണം. ഇതിന് ജലസേചനത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പൂവിടുന്ന സമയമാകുമ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കാവൂ. ആഴ്ചയിൽ 1-2 തവണ മാത്രം നനച്ചു കൊടുത്താൽ മതി. അതുപോലെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുകയും വേണം. അതുപോലെ തന്നെ ചെടിയുടെ ആയുസിനെയും പൂവിടലിനെയും സ്വാധീനിക്കുന്ന ഒന്നാണ് സൺലൈറ്റ്. അപ്പം നല്ല സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ചെടിയുടെ ഇലകളും തണ്ടുകളും എല്ലാം ബ്രൗൺ കളറിലായിട്ട് ചെടിയുടെ ആയുസ് കുറഞ്ഞ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് നമ്മളൊരു തണലുള്ള ഭാഗത്തേക്ക് ചെടിയെ മാറ്റി വയ്ക്കാനായിട്ട് പറയുന്നത്. എപ്പോഴും ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റിലായിരിക്കും ഇത് കൂടുതൽ നാൾ ആയുസ്സും അതുപോലെ തന്നെ ധാരാളം പൂക്കളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കലഞ്ചിയുടെ പൂവിടലിനെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.